എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സലൂ കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലൂ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ചെറിയ ജീരകം, വലിയ ജീരകമല്ല കേട്ടോ, ചെറിയ ജീരകവും പിന്നെ ഇതുപോലെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുത്ത ശേഷം ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതൊന്നൊരു മൂത്ത മണം വരുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഇത് അത്രയും കൂടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് മൂക്കണ്ട. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂത്ത് വേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ 2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയും നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ സവാള നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴേക്ക് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലതുപോലെ ഇതുപോലെ എല്ലാം കൂടി ചേർത്തിട്ട് ഇളക്കിയെടുത്താൽ മതി. നമ്മൾക്ക് ഇത് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇതുപോലെ പൂവായിട്ട് അടർത്തി എടുത്തത് ദേ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോളിഫ്ലവറും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ ഇല്ല, ഇപ്പോൾ ക്യാരറ്റാണ് അല്ലെങ്കിൽ ബീൻസാണുള്ളതെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ കോളിഫ്ലവറിന് പകരം ചേർത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അധിക സമയമൊന്നും നമുക്ക് വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടുന്ന നല്ല ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതുപോലെ തന്നെ ഞാനിവിടെ 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശരിക്കും കായപ്പൊടിയൊക്കെ ഇടുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ ഈ ഒരു കറിക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പൊടികളുടെ പച്ച മണമുണ്ടല്ലോ, അതായത് ആ പച്ച ചൊവ മാറുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് ഇതുപോലെ ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അടിക്കി പിടിക്കാതെ ഇളക്കിയെടുക്കണം. പിന്നെ ഞാൻ 2 ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ശരിക്കും നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിനും പുട്ടിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതായത് ആ തക്കാളി ഒന്ന് വെന്ത് വാടുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാനിതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് ഇത് ഉപയോഗിക്കാം. ചിലർക്ക് ഗ്രേവിയൊന്നും വലിയ ഇഷ്ടമുള്ളവരുണ്ടാവത്തില്ലല്ലോ. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിതിപ്പോൾ നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 2 കപ്പോളം തിളച്ച വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചേക്കരുത് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ കറിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് ഒന്ന് തിള വരട്ടെ കേട്ടോ. ഇപ്പോൾ ദേ ഇവിടെ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ദേ ഇത് കണ്ടോ, ഇതിപ്പോൾ
ഒരു പിടുത്തം ഇല്ലാത്തതുപോലാണ് ഈ കറി ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്ക് കണ്ടില്ലേ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ വറുത്ത അരിപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പം നമ്മൾ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ വേണം ഇളക്കിയെടുക്കാനുള്ളത്. ഇപ്പം അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ചേർക്കുന്നവരും ഉണ്ടാവും. പക്ഷെ കോൺഫ്ലോർ ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം നമ്മൾ വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുന്നതാണ്. പിന്നെ അളവ് കൂടിപ്പോരുത് കേട്ടോ. എടുക്കുന്ന അരിപ്പൊടിയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാലും കറിയുടെ ടെക്സ്ചറ് ശരിയാവത്തില്ല. അപ്പം ഞാൻ ദേ ഇതുപോലെ കലക്കിയെടുത്ത ഈ അരിപ്പൊടിയുടെ കൂട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചറ് മാറുന്നുണ്ട്. എന്നിട്ട് ഞാൻ ദേ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ നമ്മൾ ഈ അരിപ്പൊടിയുടെ സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇങ്ങനെ തിക്കായിട്ട് വരുന്നത് കേട്ടോ. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദേ കണ്ടോ കറക്റ്റ് ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ കണ്ടോ ഇതാണ് ഈ കറിയുടെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ശരിക്കിത് ചൂടോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വെച്ചിരുന്ന ഇതൊന്ന് കുറുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഇതുപോലെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതുപോലെ ഇതിന് മീതെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ ചെയ്യണം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറി കഴിക്കുമ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ക്യാപ്സിക്കം നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു ഈ കറിയുടെ ടേസ്റ്റ് തന്നെ 10 മടങ്ങൊന്ന് വർദ്ധിക്കും. ഇപ്പോൾ അടിപൊളി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഇതിൽ ഞാൻ പച്ചമുളക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിന് മാത്രമേ നിങ്ങൾ മുളകൊക്കെ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയ കറിയാണ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്യാപ്സിക്കം മീതെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എടുപിടീന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ് കേട്ടോ. നീ പിന്നെ ഏതെങ്കിലും ടേസ്റ്റ് ഇല്ലാതെ പറയുന്നുണ്ട്. വേറൊരു കൈ കറി കുറമേ.